ആന്ധ്രാ പ്രമോദ്. എല്ലാവർക്കും ബാവാച്ചു ലേണിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ തോട്ട്, ഓൾ ഓഫ് അസ് ഡോണ്ട് ഹാവ് ഈക്വൽ ടാലൻറ്റ് ബട്ട് ഓൾ ഓഫ് അസ് ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ഇറ്റ്. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളല്ല ഉള്ളത്, പക്ഷെ നമുക്ക് എല്ലാവർക്കും ഓരോ അവസരമാണുള്ളത് നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ. ഇത് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ന് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റ്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഹെൻസ് എവരി സെന്റൻസ് ഹാസ് ടു പാർട്സ്. എല്ലാ സെന്റൻസിനും രണ്ട് പാർട്സ് ഉണ്ട്, അതായത് ഒരെണ്ണം സബ്ജക്റ്റും പിന്നെ പ്രെഡിക്കേറ്റും. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് എന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റ്, ദ പാർട്ട് വിച്ച് നെയിംസ് ദ പേഴ്സൺ ഓർ തിങ് വി ആർ സ്പീക്കിംഗ് അബൌട്ട്. This is called the subject of the sentence. അതായത് നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ പേര് പറയുന്ന ഭാഗത്തിനെ പറയുന്നതാണ് സബ്ജക്റ്റ്. അതാണ് കൂടി പറയാം, നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ പേര് നൽകുന്ന ഭാഗത്തിനെ പറയുന്നതാണ് സബ്ജക്റ്റ്. ഇനി നമുക്ക് എന്താണ് പ്രെഡിക്കേറ്റ് എന്ന് നോക്കാം. പ്രെഡിക്കേറ്റ്, ദ പാർട്ട് വിച്ച് ടെൽസ് സംതിങ് അബൌട്ട് ദ സബ്ജക്റ്റ്. ദിസ് ഈസ് കോൾഡ് ദ പ്രെഡിക്കേറ്റ് ഓഫ് ദി സെന്റൻസ്. അതായത് സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന ഭാഗത്തിനെ പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നതിനെ പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. അപ്പോൾ ഒരു സെന്റൻസിന് രണ്ട് ഭാഗമുണ്ട്, അതായത് ഒരെണ്ണം സബ്ജക്റ്റും പിന്നെ പ്രെഡിക്കേറ്റും. സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ വസ്തുവിൻ്റെയോ പേര് നൽകുന്ന ഭാഗത്തിനെ പറയുന്നതാണ് സബ്ജക്റ്റ് എന്ന്. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന ഭാഗത്തിനെ പറയുന്നതാണ് പ്രെഡിക്കേറ്റ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ്, ഫസ്റ്റ് വൺ, ദ കോഫി വാസ് വെരി ഹോട്ട്. കോഫി വളരെ ചൂടായിരുന്നു. ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് കോഫി എന്നൊരു വസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ ഈ സെന്റൻസിൽ എന്താണ്, ഈ സെന്റൻസിലെ സബ്ജക്റ്റ് കോഫി. കോഫിയാണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്, കാരണം നമ്മൾ സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? കോഫി എന്നുള്ളൊരു വസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് എന്ത്? അപ്പോൾ ഈ സെന്റൻസിലെ സബ്ജക്റ്റ് കോഫി. ഇനി നമ്മൾ നമുക്ക് മനസ്സിലായി കോഫി എന്നുള്ളതാണ് സബ്ജക്റ്റ് എന്ന്. ഇനിയിപ്പോ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് എന്താണ് സംസാരിച്ചത്? വളരെ ചൂടായിരുന്നു എന്നാണ് നമ്മൾ സംസാരിച്ചത്. കോഫി വളരെ ചൂടായിരുന്നു. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന പാർട്ടിനെ പറയുന്നത്, ഭാഗത്തിനെ പറയുന്നതാണ് പ്രെഡിക്റ്റ്. അപ്പോൾ വാസ് വെരി ഹോട്ട് എന്നുള്ളത് എന്താണ്? പ്രെഡിക്കേറ്റ്. ഈ സെന്റൻസിലെ സബ്ജക്റ്റ് കോഫി, കാരണം നമ്മൾ കോഫീനെ കുറിച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ കോഫീനെ കുറിച്ച് സംസാരിച്ചത്? എന്താണ് നമ്മൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചത്? വാസ് വെരി ഹോട്ട് എന്നാണ്, വളരെ ചൂടായിരുന്നു എന്നാണ് സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ ഈ സെന്റൻസിൽ പ്രെഡിക്കേറ്റ് വാസ് വെരി ഹോട്ട്. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. He has never told a lie. അവൻ ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവൻ ഒരിക്കലും നുണ പറയാറില്ല. ഇതിൽ അവൻ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ സെന്റൻസിലെ സബ്ജക്റ്റ് എന്താണ്? ഹി. പിന്നെ അവനെ കുറിച്ച് നമ്മൾ എന്തിട്ടാണ് സംസാരിച്ചത്? അവൻ നുണ പറയാറില്ല, നുണ പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ has never told a lie എന്നുള്ളത് എന്താണ്? പ്രെഡിക്കേറ്റ്. ഒന്നും കൂടി പറയാ, ഈ സെന്റൻസിലെ he has never told a lie എന്ന സെന്റൻസിലെ സബ്ജക്റ്റ് ഏതാണ്? ഹി. കാരണം നമ്മൾ അവനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പിന്നെ പ്രെഡിക്കേറ്റ് ഏതാണ്? has never told a lie. അവനെ കുറിച്ച് നമ്മൾ എന്താണ് സംസാരിച്ചത്? അവൻ നുണ പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റ് ഹാസ് നെവർ ടോൾഡ് എ ലൈ. ഇനി അടുത്തത് നെക്സ്റ്റ് സെന്റൻസ്, ദ യങ് ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ്. യുവർ ടീച്ചർ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു.
യങ് ടീച്ചർ ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഇതിൽ ഇതിലത്തെ സബ്ജക്റ്റ് ഏതാണ്? നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്? യങ് ടീച്ചറെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ സെന്റൻസിലെ സബ്ജക്റ്റ് എന്താണ്? യങ് ടീച്ചർ. യങ് ടീച്ചർ ആണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്. ആ യങ് ടീച്ചറെ കുറിച്ച് നമ്മൾ എന്തിട്ടാണ് സംസാരിച്ചത്? നമ്മൾ സംസാരിച്ചത് യങ് ടീച്ചർ ക്ലാസ്സിൽ പ്രവേശിച്ചു, ക്ലാസ്സിൽ പ്രവേശിച്ചു എന്നാണ് നമ്മൾ ആ യങ് ടീച്ചറെ കുറിച്ച് സംസാരിച്ചത്. അതുകൊണ്ട് ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റ് ഏതാണ്? എൻ്റേർഡ് ദി ക്ലാസ്. എൻ്റേർഡ് ദി ക്ലാസ് ആണ് നമ്മൾ ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റ്. യങ് ടീച്ചർ എന്താണ് ഈ സെന്റൻസിലെ? ദ യങ് ടീച്ചർ എന്താണ് ഈ സെന്റൻസിലെ സബ്ജക്റ്റ്? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ യങ് ടീച്ചറെ കുറിച്ചാണ് സംസാരിച്ചത്. എൻ്റേർഡ് ദ ക്ലാസ് എന്താണ്? പ്രെഡിക്കേറ്റ്. കാരണം ആ യങ് ടീച്ചറെ കുറിച്ച് എന്താണ് നമ്മൾ സംസാരിച്ചത്? എൻ്റേർഡ് ദ ക്ലാസ്. അതുകൊണ്ട് ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റ് എൻ്റേർഡ് ദി ക്ലാസ്. ഇനി അടുത്തത്, ദ സബ്ജക്ട് ഓഫ് എ സെന്റൻസ് യൂഷ്വലി കംസ് ഫസ്റ്റ് ബട്ട് ഒക്കേഷണലി ഇറ്റ് ഈസ് പുട്ട് ആഫ്റ്റർ ദ പ്രെഡിക്കേറ്റ്. നമ്മൾ കഴിഞ്ഞ സെന്റൻസുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു, കഴിഞ്ഞ എക്സാമ്പിൾസ് നോക്കിയപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു ഈ സെന്റൻസിന്റെ സബ്ജക്റ്റുകൾ എല്ലാവരും നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാവും. ഈ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റുകൾ എല്ലാവരും ഫസ്റ്റ് ആണ് കിടക്കാറ്, ആ സെന്റൻസിന്റെ ഫസ്റ്റ് ആയിട്ട് തന്നെയാണ് കിടക്കാറ്. അപ്പോൾ സാധാരണയായിട്ട് ഒരു സബ്ജക്റ്റ് ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ആയിട്ടാണ് കിടക്കാറ്. പക്ഷെ ചിലപ്പോൾ ചില സമയത്തൊക്കെ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയൊക്കെ ചില സമയത്തൊക്കെ എന്ത് പറ്റും, സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റിന്റെ ലാസ്റ്റ് കിടക്കാറുണ്ട്. ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ് സാധാരണയായിട്ട് ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ആണ് കിടക്കാറ്. പക്ഷേ ഇടയ്ക്കിടെ ചില സമയത്തൊക്കെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് കഴിഞ്ഞ് കിടക്കാറുണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ, ഹിയർ കംസ് ദ ബസ്. ഇതാ ബസ് വരുന്നു. അപ്പോൾ ഇതില് നമ്മൾ ബസ് എന്ന ഒരു വസ്തുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് ഈ സബ്ജക്റ്റ്, ഈ സെന്റൻസിലെ സബ്ജക്റ്റ് ദ ബസ്. പിന്നെ ഹിയർ കംസ്. ഹിയർ കംസ് എന്താണ്? എന്താണ് നമ്മൾ ആ ബസ്സിനെ കുറിച്ച് സംസാരിച്ചത്? ഹിയർ കംസ്, ഇതാ വരുന്നു എന്നാണ്. അപ്പോൾ ഹിയർ കംസ് എന്നുള്ളത് എന്താണ്? ഈ സെന്റൻസിലെ പ്രെഡിക്കേറ്റ് ആണ്. ഈ സെന്റൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഹിയർ കംസ് ഫസ്റ്റ് പ്രെഡിക്കേറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു സബ്ജക്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ചില ഞാൻ പറഞ്ഞു, ചില സമയത്ത് ഇടയ്ക്കിടെ സബ്ജക്റ്റ് ഒരു പ്രെഡിക്കേറ്റ് കഴിഞ്ഞ് സബ്ജക്റ്റ് വരാറുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് ദ ബസ് ആണ്, ഹിയർ കംസ് എന്താണ്? പ്രെഡിക്കേറ്റ്. ദ, അപ്പോൾ ഈ സെന്റൻസിൽ ദ ബസ് എന്താണ്? സബ്ജക്റ്റ്, ഹിയർ കംസ് പ്രെഡിക്കേറ്റ്. സാധാരണ നമ്മളപ്പോ കഴിഞ്ഞ സെന്റൻസ് നമുക്ക് ശ്രദ്ധിച്ച മനസ്സിലാവും, സാധാരണ ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ആണ് ഒരു സെന്റൻസിന്റെ ഫസ്റ്റ് ആണ് ഒരു സബ്ജക്റ്റ് വരാറ്. പക്ഷെ ചില സമയത്ത് ഇടയ്ക്കിടെയൊക്കെ ഒരു പ്രെഡിക്കേറ്റ് കഴിഞ്ഞിട്ടും എന്ത് വരാറുണ്ട്? സബ്ജക്റ്റ് വരാറുണ്ട്. ഈ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. ഇനി അടുത്തത്, ഇൻ ഇംപാരറ്റീവ് സെന്റൻസസ് ദ സബ്ജക്റ്റ് ഇസ് ലെഫ്റ്റ് ഔട്ട്. ഇംപാരറ്റീവ് സെന്റൻസസിൽ സബ്ജക്റ്റ് ഉൾപ്പെടുത്തുന്നില്ല, അതായത് അത് ഉപേക്ഷിച്ചേക്കാം അവർക്ക്. അത് ഇംപാരറ്റീവ് സെന്റൻസിൽ ആ സബ്ജക്റ്റ് വിസിബിൾ അല്ല. അതായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംപാരറ്റീവ് സെന്റൻസിൽ യു എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഇംപാരറ്റീവ് സെന്റൻസിൻ്റെ സബ്ജക്റ്റ് ഏതാണ്? യു. അപ്പോൾ എല്ലാ സെന്റൻസും ഇംപാരറ്റീവ് സെന്റൻസിന്റെ ഫ്രണ്ടിലും യു 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 എന്നുണ്ടാവില്ല, ആ സബ്ജക്റ്റ് കാണിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നും കൂടി പറയാം, ഇംപാരറ്റീവ് സെന്റൻസിന്റെ സബ്ജക്റ്റ് യു ആണ്. എല്ലാ ഇംപാരറ്റീവ് സെന്റൻസിനും സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ, അതേതാണ്? യു. യു എന്നാണ് എല്ലാ ഇംപാരറ്റീവ് സെന്റൻസിന്റെയും സബ്ജക്റ്റ്. അപ്പോൾ എല്ലാ ഇമ്പാരറ്റീവ് സെന്റൻസിനും അവർ ഫ്രണ്ടിൽ തന്നെ സബ്ജക്റ്റായിട്ട് യു 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 എന്നുണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമുക്ക് ശ്രദ്ധിക്കാം എക്സാമ്പിൾസ്. സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ ഇതിൽ ഹി സിറ്റ് ഡൗൺ
ഇരിക്കുന്നു ഇരിക്കുന്നാണ് ഹിയർ ദ സബ്ജക്ട് യു ഈസ് അണ്ടർസ്റ്റുഡ് ഇതിൽ നമുക്ക് സബ്ജക്ട് യു മനസ്സിലാക്കാം ഇരിക്കൂ എന്ന് പറയുമ്പോൾ നമുക്ക് അത് തന്നെ കൂട്ടിച്ചേർക്കാം യു സിറ്റ് ഡൗൺ നിങ്ങൾ ഇരിക്കൂ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്താണല്ലോ പറയുന്നത് സിറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇരിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കൂ യു സിറ്റ് ഡൗൺ അതിൽ നമ്മൾ യു നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ ഫ്രണ്ടിൽ ഈ ഇമ്പാരറ്റീവ് സെന്റൻസിന്റെ ഒരു ഫ്രണ്ടിൽ യു ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ നിങ്ങൾ ഇരിക്കൂ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം നമ്മൾ അതുപോലെ തന്നെ താങ്ക് ഹിം നന്ദി പറയുക അവന് നന്ദി പറയുക നോക്കി അവന് നന്ദി പറയുക അപ്പോ ഇതിൽ യു താങ്ക് ഹിം നിങ്ങൾ അവന് നന്ദി പറയുക നമ്മൾ ആദ്യം ഈ സെന്റൻസ് ഇതൊക്കെ ഇമ്പാരറ്റീവ് സെന്റൻസ് ആണ് ആ ഇമ്പാരറ്റീവ് സെന്റൻസിൽ എല്ലാ ഇമ്പാരറ്റീവ് സെന്റൻസിനും സബ്ജക്ട് യു ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എല്ലാ ഇമ്പാരറ്റീവ് സെന്റൻസിന്റെ ഫ്രണ്ടിലും യു താങ്ക് ഹിം അങ്ങനെ ഉണ്ടാവില്ല ആ യു ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ യു താങ്ക് ഹിം എന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ താങ്ക് ഹിം എന്ന് ഉള്ളു പക്ഷെ നമ്മൾ യു താങ്ക് ഹിം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം സബ്ജക്റ്റായിട്ട് യു ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇമ്പാരറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി പറഞ്ഞുതരാം ഒരു ഓർഡറോ കമാൻഡോ റിക്വസ്റ്റോ സജഷനോ അല്ലെങ്കിൽ അഡ്വൈസോ പ്രകടിപ്പിക്കുന്ന സെന്റൻസിനെ പറയുന്നതാണ് ഇമ്പാരറ്റീവ് സെന്റൻസ് എന്ന് ഇപ്പോൾ നമ്മൾ ഈ സെന്റൻസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും സിറ്റ് ഡൗൺ അതൊരു കമാൻഡോ അല്ലെങ്കിൽ ഒരു ഓർഡറോ ആണ് സിറ്റ് ഡൗൺ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചേക്കുന്നു എൻ്റെ ഈ വാവാച്ചു ലേണിംഗ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ ഒരു ബെല്ലൈക്കൺ കാണും ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം അപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കിട്ടും അതിൽ ഓൾ എന്ന ഓപ്ഷനും അമർത്തണം എൻ്റെ സ്കൂൾ വണ്ടി വരാറായി അപ്പോൾ എല്ലാവരും ഇത് കാണാം എന്നിട്ട് സബ്സ്ക്രൈബും ഷെയറും ചെയ്യും താങ്ക് യു